അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നത് പഴവും പൊരിയും വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്നാക്കായിട്ട് നമുക്ക് വൈകുന്നേര കടിക്കൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് നേന്ത്രപ്പഴം വേണം. നേന്ത്രപ്പഴം നമുക്ക് നല്ല പഴുക്കണ്ട, പഴുത്തരിയരുത്, നല്ല പാകത്തിലുള്ള പഴുപ്പുള്ള നേന്ത്രപ്പഴം വേണം. അപ്പോൾ നടു കട്ട് നാല് കഷ്ണമാക്കിയാണ്ട് ചെറുതായിട്ട് അരിയണം. അപ്പോൾ തേങ്ങ വേണം അതിലേക്ക്. അപ്പോൾ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം, അരക്കല്ല, രണ്ട് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ അടിക്കുക. അപ്പോൾ അതിലേക്ക് ഇത് പൊട്ടുകടലയാണ്. ഇനി പൊട്ടുകടലില്ലാന്ന് കരുതിയിട്ട് ഇതാക്കേണ്ട പരിപ്പ് കടലുണ്ടല്ലോ നമ്മളെ കടലപ്പരിപ്പ്, അതെടുത്തിട്ട് ഇതാക്കിയാലും മതി എണ്ണയിലിട്ടിട്ട്. അപ്പോൾ പഴം തൊലി കളഞ്ഞ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച്. ഇനി നമുക്കൊരു പേനടുപ്പത്ത് വെക്കണം. അത് നന്നായി ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് നെയ്യിട്ടെടുക്കുക. അപ്പോൾ നെയ്യിട്ടെടുക്കുമ്പോൾ നമ്മൾ പൊട്ടുകടല ഇല്ലാന്നുള്ള ഒരു പരിപ്പ് കടലയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അതിലിട്ടിട്ട് ആ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തോണ്ടി നല്ല മൂപ്പിക്കണ്ട, ഒരു പാകത്തിന് നല്ല മൂപ്പിച്ചാൽ കരിഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ പൊട്ടുകടലായതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നെയ്യ് നല്ല ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് പഴം വാട്ടാനിടണം. അപ്പോൾ ഞാൻ പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നെയ്യിൽ കിടന്നിട്ട് പഴം നന്നായിട്ട് വേവണം, നല്ല വേവണം പഴം. കളറൊക്കെ വ്യത്യാസം വരും നല്ല വെന്താൽ. ഉള്ളൊക്കെ നല്ല വെന്ത് കഴിഞ്ഞാൽ നല്ല വെന്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊരിമക്കൊക്കെ ഉണ്ട് പിടിക്കണമെങ്കിൽ നന്നായിട്ട് വേവണം. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ഇങ്ങനെ കറക്കി, രണ്ട് കറക്കൽ കറക്കി. അപ്പോൾ നമ്മളെ പഴം നന്നായിട്ട് വെന്ത്. അപ്പോൾ ഇനി നമുക്ക് ആ ലേസ് ഏലക്കായൻ്റെ പൊടിയാണ്. അപ്പോൾ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ടെടുത്ത് അത് നന്നാക്കി ചേർത്ത് ഇളക്കി പൊട്ടുകടലിട്ടെടുത്ത് അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. പൊടിച്ചതാണ്, പൊടിച്ചാൽ നല്ല പൊടിച്ചിട്ടില്ല. അപ്പോൾ ഒരു പാകത്തിന് ഒരു രണ്ട് പ്രാവശ്യം ഒന്നിങ്ങനെ കൊണ്ട് കറക്കിയെടുത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചസാര പാകത്തിന് ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് ഇടുക. അപ്പോൾ ഇനി നന്നായൊക്കെ കൂടി ഒന്ന് യോജിപ്പിക്കുക, ഫുള്ള് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് ഒക്കെ നെല്ലോടത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് പൊരിയിട്ട് കൊടുക്കുക. ഇനി പൊരിയിട്ട പാട് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇളക്കി കൊടുത്താൽ മതി, ഒരിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മറ്റേ പൊരി അത് കിടന്നിട്ട് മുരിയർത്താൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കി. കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. വൈകുന്നേരത്തെ ചായക്കും കുട്ടികൾക്ക് സ്കൂൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനും കോരി തിന്നാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും ആവശ്യമുള്ളവർ വല്ല നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുക്കുക, അതിനും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഇത്രയും സാധനങ്ങൾ തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളി സാധനമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അസ്സലാമു അലൈക്കും. വീഡിയോ ഞാൻ നിർത്തുകയാണ്.